എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചിന്തിച്ചു വന്നത് മൂല്യങ്ങളെക്കുറിച്ചാണ്. എങ്കിലും ഇവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ വളർച്ചയ്ക്കും കാരണം നമ്മുടെ സെൽഫാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ സെൽഫിനുണ്ടാകേണ്ട ട്രാൻസ്ഫോർമേഷനാണ് വളർച്ചയ്ക്ക് ആധാരം. അതുകൊണ്ട് അതിനെ നമുക്കൊരു ഒന്ന് സ്റ്റെപ്പെന്ന് പറയാം, സ്റ്റെപ്പായിട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ സ്റ്റെപ്പാണ്. എന്താണ് സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റെപ്പിൽ നാല് അക്ഷരങ്ങളുണ്ട്. STEP. ഈ നാലക്ഷരങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെൽഫ് ട്രാൻസ്ഫോർമേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നാണ്. സെൽഫ് ട്രാൻസ്ഫോർമേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നമ്മുടെ എല്ലാ എഡ്യൂക്കേഷനും സെൽഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയുള്ളതാണ്. എങ്കിലും സെൽഫ് ട്രാൻസ്ഫോർമേഷനെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്കില്ല. അപ്പോൾ എന്താണ് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള തലത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കുണ്ടാകേണ്ട ബാക്കി മൂന്ന് തലങ്ങളുണ്ട്. ആ മൂന്ന് തലങ്ങളിലൂടെയാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷനിലെത്താൻ പറ്റുക. അതിൽ ആദ്യം വേണ്ടത് ഇൻഫർമേഷനാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരം നമുക്കുണ്ടാകണം. കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളാകാം, സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളാകാം, അങ്ങനെ ഏത് രംഗത്തും കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ അറിവിനെ നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയാം. അപ്പോൾ അറിവിൻ്റെ മണ്ഡലത്തിൽ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് ഇൻഫർമേഷനാണ്. അപ്പോൾ ഇൻഫർമേഷൻ ആർജിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് മോട്ടിവേഷനാണ്. അപ്പോൾ നമ്മൾ ആർജിക്കുന്ന ഇൻഫർമേഷൻ നമ്മളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കണം. അത് നമ്മൾ ലൈവ് ആക്കണം. ലൈവ് ആക്കുക എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ നമ്മൾ പ്രവർത്തിക്കണം. ഇപ്പോൾ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഒരു കിച്ചണിലുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഈ വെജിറ്റബിൾസ് ഡിഷാക്കി മാറ്റണമെങ്കിൽ കുക്കിംഗ് എന്നൊരു ആർട്ട് നമുക്ക് ആവശ്യമാണ്. ആ ആർട്ട് ഒരു സ്കില്ലാണ്. അപ്പോൾ ആ സ്കില്ലിലൂടെ മാത്രമേ ഇൻഫർമേഷനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്കില്ലില്ലാത്ത ഒരാൾക്ക് ഈ വെജിറ്റബിൾസൊക്കെ വെജിറ്റബിൾസായിട്ട് ഇരിക്കാനേ പറ്റുള്ളൂ. അതൊന്നും ഡിഷാക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഡിഷാക്കി മാറ്റുന്നതിന് നമുക്കൊരു സ്കില്ല് ആവശ്യമാണ്. അപ്പോൾ ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് വേണ്ട പ്രേരണയാണ് മോട്ടിവേഷൻ. അപ്പോൾ ഇത് നമ്മൾ സ്വായത്തമാക്കണം, അല്ലെങ്കിൽ ഈ ഡിഷാക്കാൻ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം എന്ന ഒരു താല്പര്യം നമുക്കുണ്ടാകണം. അപ്പോൾ അതിന് പ്രേരണ ഒരുപക്ഷെ നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടാക്കിയ ഡിഷ് കഴിച്ചതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിഷുകളിൽ നിന്നാകാം. അപ്പോൾ അതിലൂടെ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൂടെ തോന്നുകയാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടൊരു സാധനം എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അത് ഒരാൾ ഉണ്ടാക്കിയ ഒരു ഡിഷിൽ നിന്ന് നമുക്കുണ്ടായ ഒരു പ്രേരണയാണ്. അത് ഒരു മോട്ടിവേഷനാണ്. ഈ മോട്ടിവേഷൻ വന്നിരിക്കുന്നത് ഒരാളുണ്ടാക്കിയ ഡിഷ് നമ്മൾ കഴിച്ചപ്പോഴുണ്ടായ അതിൻ്റെ ആസ്വാദനത്തിലൂടെയാണ്, അതിൻ്റെ അനുഭൂതിയിലൂടെയാണ്. അപ്പോൾ അനുഭൂതി നമുക്കുണ്ടാക്കി തന്നതാണ് മോട്ടിവേഷൻ. അതുപോലെ നമുക്ക് പ്രസംഗിക്കാനൊരു താല്പര്യം, ഒരാളുടെ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്കുണ്ടായെന്ന് വരാം. അപ്പോൾ പ്രസംഗിക്കാനുള്ളൊരു മോട്ടിവേഷൻ വന്നത് ഒരു പ്രസംഗത്തിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു മോട്ടിവേഷൻ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ കുറച്ചുകൂടെ ലൈവ് ആകുകയും ആ ലൈവ്നെസ്സിലൂടെ നമുക്ക് ആ കാര്യം ആർജിക്കാൻ പറ്റുകയും ചെയ്യുമ്പോൾ അതിന് നമ്മളെ സഹായിച്ചത് മോട്ടിവേഷനാണ്. അപ്പോൾ ഇൻഫർമേഷനെ തുടർന്ന് നമുക്കുണ്ടാകുന്ന നെക്സ്റ്റ് സ്റ്റേജാണ് മോട്ടിവേഷൻ. ഈ മോട്ടിവേഷനിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ പിന്നീട് നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയെ ഇൻസ്പിറേഷൻ എന്ന് പറയാം. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ പ്രേരണയല്ല, പ്രചോദനമാണ്. പ്രേരണയേക്കാൾ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ളതാണ് പ്രചോദനം. ആൻ എക്സലൻറ്റ് ടീച്ചർ ഈസ് വൺ ഹു ഇൻസ്പയേഴ്സ് എന്ന് പറയുന്നു. ഇൻസ്പയർ ചെയ്യുന്ന അധ്യാപകനാണ് എക്സലൻറ്റ് ടീച്ചർ എന്ന് പറയുന്നു. അപ്പോൾ അതുപോലെ നമ്മളിലുണ്ടാകേണ്ട ഒരു ഘടകമാണ് പ്രചോദനം. അപ്പോൾ പ്രചോദനം ഉണ്ടാകുന്നത് മോട്ടിവേഷന് ശേഷമായിരിക്കാം. അപ്പോൾ മോട്ടിവേഷൻ ഉണ്ടായി കഴിയുമ്പോൾ പിന്നീട് നമുക്ക് ഉണ്ടായി വരുന്ന അടുത്ത ഒരു സ്റ്റേജാണ് ഇൻസ്പിറേഷൻ. അപ്പോൾ പ്രധാനമായി മൂന്ന് രംഗങ്ങളിൽ നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകാം. ഒന്ന്, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകാം. അതിൽ നിന്ന് ഒരു പരിവർത്തനം നമുക്കുണ്ടാകാം, ഒരു മാറ്റത്തിലേക്ക് നമ്മൾ പോയെന്ന് വരാം. അതിന് കാരണം നമ്മുടെ ജീവിതാനുഭവങ്ങളാണ്. ഇപ്പോൾ ആൽഫ്രഡ് നോബൽ എന്ന ശാസ്ത്രകാരനാണ് ഡൈനമൈറ്റ് കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഡൈനമൈറ്റ് കണ്ടുപിടിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന് ഒരുപാട് സമ്പത്ത് കുന്നുകൂട്ടാൻ കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ലോകമൊട്ടുക്ക് സഞ്ചരിക്കാനിടയായപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നത് ഡൈനമൈറ്റ് വരുത്തി വെച്ച വിനകളാണ്.
അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഈ സമ്പത്ത് ലോക നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെ ചിന്തിക്കാനിടയായപ്പോൾ അദ്ദേഹത്തിനുണ്ടായത് ഒരു പ്രചോദനമാണ്. ആ പ്രചോദനമാണ് ഇവിടെ നമ്മൾ പറഞ്ഞ ഇൻസ്പിറേഷൻ. ഇൻസ്പിറേഷൻ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുണ്ടായ ഒരു പരിവർത്തനം, ഒരു മാറ്റമാണ്. ആ ഇൻസ്പിറേഷനിലൂടെ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. അപ്പോൾ അവിടെ ജീവിതാനുഭവമാണ് അദ്ദേഹത്തെ അവിടെ എത്തിച്ചത്. രത്നാകരൻ എന്ന കാട്ടാളനാണ് വാൽമീകിയായി മാറിയത്. അവിടെയും സപ്തർഷികളിൽ നിന്നുണ്ടായ ഒരു പ്രേരണ, ഒരു ഇൻസ്പിറേഷനിലൂടെയാണ് അദ്ദേഹത്തിന് വാൽമീകിയാകാൻ കഴിഞ്ഞത്. അതൊക്കെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റമാണ്. ജീവിതാനുഭവങ്ങൾ ഒരാളെ ഇൻസ്പയർ ചെയ്തേക്കാം എന്നുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു ഇൻസ്പിറേഷൻ. രണ്ടാമതൊരാളെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു പുസ്തകമായിരിക്കാം. മഹാത്മാഗാന്ധിയെ ഇൻസ്പയർ ചെയ്തൊരു പുസ്തകമാണ് ജോൺ റസ്കിൻ എഴുതിയ അൺടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം. ഈ പുസ്തകത്തിലൂടെ മഹാത്മാഗാന്ധിയിൽ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി. അദ്ദേഹത്തിന് കുറച്ചുകൂടെ വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ജീവിതത്തിനുണ്ടായി. അതാണ് ഇൻസ്പിറേഷൻ. രണ്ടാമത്തെ ഘടകം പുസ്തകമായിരിക്കാം. ഇനി മൂന്നാമതായിട്ട് ഒരു പേഴ്സണാലിറ്റി. ഒരു പേഴ്സണാലിറ്റി നമ്മളെ സ്വാധീനിച്ചു എന്ന് വരാം. ഉദാഹരണത്തിന് നരേന്ദ്രനെ സ്വാധീനിച്ചത് രാമകൃഷ്ണ പരമഹംസരാണ്. അതിനെ തുടർന്നാണ് അദ്ദേഹം വിവേകാനന്ദ സ്വാമികളായി മാറിയത്. അതും ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ മൂന്നരം ഇൻസ്പിറേഷൻ ഉണ്ടാകാം. ഒന്ന് നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്, എക്സ്പീരിയൻസിൽ നിന്നുണ്ടാകുന്നതാണ്. രണ്ടാമത്തേത് പുസ്തകങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. മൂന്നാമത്തേത് ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന്, ഒരു വലിയ വ്യക്തിത്വത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മാറ്റമാണ്. ഇതെല്ലാം ഇൻസ്പിറേഷനാണ്. ഈ ഇൻസ്പിറേഷന് കഴിഞ്ഞുള്ള അടുത്ത പ്രോസസ്സാണ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ ഒരു പരിവർത്തനമാണ്. അപ്പോൾ ആ പരിവർത്തനത്തിലേക്ക് നമ്മൾ വന്നത് ഇൻഫർമേഷനിലൂടെ, മോട്ടിവേഷനിലൂടെ, ഇൻസ്പിറേഷനിലൂടെയാണ് അവസാനം നമ്മൾ ട്രാൻസ്ഫോർമേഷനിലെത്തിയത്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നതിനുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. അപ്പോൾ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് നമ്മളിൽ ഉണ്ടാക്കേണ്ട ഒരു പരിവർത്തനമാണ്. ടോൾസ്റ്റോയ് പറഞ്ഞു, ലോകത്ത് ഒരുപാട് ആളുകളും മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാൽ സ്വയം നന്നാകുന്നില്ല. അപ്പം മറ്റുള്ളവരെ നന്നാക്കാനുള്ള ശ്രമം മോശമാണെന്നല്ല, പക്ഷെ അതിലുപരി നമുക്ക് വേണ്ടത് നമുക്ക് നമ്മളെ തന്നെ നന്നാക്കാൻ കഴിയണം. അപ്പം നമ്മളെ തന്നെ നന്നാക്കാനുള്ള ഒരു പ്രേരണയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിലേക്ക് ഈ പല പല സ്റ്റെപ്പുകളിലൂടെ കടന്ന് നമുക്ക് അങ്ങനെ ഒരു പ്രേരണ ഉണ്ടാകുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോംഡായി മാറുകയാണ്. ട്രാൻസ്ഫോംഡായി മാറുമ്പോൾ പുതിയൊരു വ്യക്തിത്വം നമുക്കുണ്ടായി വരികയാണ്. എപ്രകാരമാണോ അശോക ചക്രവർത്തിക്ക് കലിംഗ യുദ്ധത്തിന് ശേഷം ഒരു ബുദ്ധമത പ്രചാരകനാകാനും, അതുവരെ അദ്ദേഹം ഹിംസയുടെ പ്രചാരകനായിരുന്നെങ്കിൽ അഹിംസയുടെ പ്രചാരകനാകാനും കഴിയുന്നത് അതേപ്രകാരത്തിൽ ഉണ്ടാകുന്നതാണ് പരിവർത്തനം. സംസ്കൃതത്തിൽ ദ്വിജൻ എന്നൊരു ശബ്ദമുണ്ട്. ദ്വിജൻ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം രണ്ടാം ജന്മമുള്ളവരെന്നാണ്. അപ്പോൾ നമ്മളിലുള്ള രണ്ടാം ജന്മമാണ് ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷനിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് സ്റ്റെപ്പ് എന്ന് പറയാം. അപ്പോൾ സ്റ്റെപ്പിലൂടെ നമുക്കുണ്ടായി വരേണ്ടത് ട്രാൻസ്ഫോർമേഷനാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് സെൽഫ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. എല്ലാ രംഗത്തും സെൽഫ് ട്രാൻസ്ഫോർമേഷൻ്റെ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞ മൂല്യങ്ങളിലെല്ലാം നമ്മളിലുള്ള സെൽഫ് ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് ഈ മൂല്യങ്ങളൊക്കെ സാർത്ഥകമാകുന്നത്. അതായത് മാനവശേഷി, മാനവികത, ദൈവികത, ഈ മൂന്ന് മൂല്യങ്ങളും നമ്മളിലുണ്ടായി വരുന്നത് നമ്മളിലൊരു പരിവർത്തനം ഉണ്ടാകുമ്പോഴാണ്. ആ പരിവർത്തനത്തിലൂടെയാണ് നമ്മൾ മാനവശേഷിയുടെ ആളായി മാറുന്നത്, മാനവികതയുടെ ആളായി മാറുന്നത്, ദൈവികതയുടെ ആളായി മാറുന്നത്. അതിനെല്ലാം നമ്മളെ സഹായിക്കുന്ന പ്രോസസ്സാണ് സ്റ്റെപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയാം. അപ്പോൾ നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരമൊരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.